പിറ്റേന്ന് പോയി പരിശോധിച്ചു എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. സാറ് സാറ് പിറ്റേന്ന് പോയി അങ്ങനെ ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല. അത് മുൻപ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പരിശോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. വണ്ടി അവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പരിശോധിച്ചു, മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ പോയി ഡോറിന്റെ അവിടെ നിന്നിട്ട് സിസിടിവി പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം. ആ അത് നേരെ ഞാൻ പോകുന്ന എ ടി ഒ റൂമിലോട്ടാണ്. അപ്പൊ ബസ് ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് പറയും. എന്താണ് വണ്ടിക്കകത്ത് കയറി പരിശോധിച്ചു? ഡോറിന്റെ ഭാഗത്ത് നിന്ന് പരിശോധിച്ചു. ആ ഡോറിന്റെ അകത്ത് നിന്ന് ഏറ്റവും അങ്ങോട്ട് പോയപ്പോ നോക്കി എന്നാണ് ഞാൻ പറഞ്ഞത്. ഭാഗത്ത് നിന്ന് സിസിടിവി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു എന്നാണ് ഇത് അതിനകത്ത് പറയുന്നത്. ഇപ്പൊ ഇത് അങ്ങോട്ട് പോയിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ലെന്നല്ലല്ലോ എപ്പോഴും പറയുന്നത്. പോയിട്ടില്ലെന്ന് പറഞ്ഞ പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം പറഞ്ഞു തന്നാ ഞാൻ അതേപോലെ പറയാം. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് എ ടി ഒ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പോകണമായിരുന്നു. സാറ് വിളിപ്പിച്ചു എന്നെ. അപ്പൊ ഞാൻ കാണാൻ പോകുന്നത് അന്നും മീഡിയസിനെ എല്ലാവരും ഞാൻ വിളിച്ചതാണ്. അന്ന് ഇത് എന്നാണ് ഞാൻ കൊടുത്തത്? കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങി, അതായത് കസ്റ്റഡിയിലായത് 27-ാം തീയതി. അപ്പൊ 28-ാം തീയതിയാണ് ഞാൻ വെളിയിൽ ഇറങ്ങുന്നത്. 10:30 കഴിഞ്ഞ് 11 മണിയായി. ഞാൻ എ ടി ഒ കാണണമെന്ന് പറഞ്ഞ് എ ടി ഒ കാണാനാണ് ഞാൻ പോയത്. അപ്പോഴത്തേക്ക് വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ വണ്ടി അവിടെ ഇല്ലായിരുന്നെന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. വണ്ടി അവിടെ ഇല്ലായിരുന്നു, വണ്ടി അവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ അതുവഴി കയറി വണ്ടിക്കകത്ത് കയറി നോക്കുകയെ, അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് നോക്കേ, അതിന്റെ കാര്യമൊന്നുമില്ല. മെമ്മറി കാർഡ് ഉണ്ടോന്ന് ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ പരിശോധന നടത്തി. അപ്പൊ ശരിയായി, അതൊക്കെ ഇനി ഞാൻ ഇത് ഞാൻ സംസാരിച്ചു. അത് ഇതേപോലെ സംസാരിച്ചിട്ട് അതും വീഡിയോക്കാൻ കാരണം ഉണ്ടാവും. അത് കോടതി ഇപ്പൊ നടക്കുന്ന കേസാണ്. കോടതി തെളിയിക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ. കോടതി മെമ്മറി കാർഡ് എവിടെ നിന്നാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബസ് ആ ഫ്രണ്ടിൽ കിടക്കായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയില്. സർവീസ് നടത്താൻ പോയിട്ടുണ്ടായിരുന്നില്ലേ? അതെനിക്കറിയത്തില്ലല്ലോ. 10:30-11 മണിക്ക് സർവീസ് അല്ലല്ലോ. ഏത് സർവീസാണ് പോയത്? അല്ല, ഏത് സർവീസാണ് പോയത്? അല്ല, ഞാൻ ചോദിക്കുന്നേ നിങ്ങൾ പറയുന്ന സർവീസ്. അത് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടത്. 101 പരിശോധിച്ചെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പരിശോധിച്ചെന്ന് പറയുന്നുണ്ടോ? ഞാൻ അതോടി പോയപ്പോ നോക്കി, സ്ക്രീനിൽ നോക്കിയപ്പോഴത്തേക്ക് സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടി കിടക്കയില്ലേ? ഡോറ് ക്ലോസ് അല്ലേ? ഞാൻ പിന്നെ ആ മെമ്മറി കാർഡ് എടുത്തെന്ന് ഉള്ള രീതിയിലാണ് എന്ത് പറയുന്നത്. സിസിടിവി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. വണ്ടി ഓൺ ആണെങ്കിൽ, വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വർക്കിംഗ് ആണ്. നമ്മളെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴായാലും ഫ്രണ്ടായാലും എല്ലാ ക്യാമറയും വർക്കിംഗ് ആണ്. പിന്നെ അതിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് പറയുന്നത്?